Hi friends, welcome to my channel. In the butterfly channel recipe, ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് കറിയാണ്. ഇതിനു വേണ്ടി നമ്മൾ തേങ്ങ അരച്ചുണ്ടാക്കുന്ന ഈ ഫിഷ് കറിക്ക് യുണീക്ക് ടേസ്റ്റ് നൽകാനായിട്ട് നമ്മളൊരു പെപ്പർ ബേസ്ഡ് ഗ്രേവിയാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു ഫിഷ് കറി നമുക്ക് പലഹാരത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒരേപോലെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കോമ്പിനേഷൻ കറിയാണ്. ഇതിനു വേണ്ടി നമ്മളൊരു ഹാഫ് കപ്പ് തേങ്ങ ഒരു പാനിൽ റോസ്റ്റ് ചെയ്തെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു 3-4 ചെറിയ ഉള്ളി, പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു വലിയ ടേബിൾ സ്പൂൺ കുരുമുളക് ചേർക്കുന്നുണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് ഈ തേങ്ങ ഒന്ന് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് ഡ്രൈ ആയിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഫ്ലെയിം കൂടിപ്പോയിട്ട് ഇതങ്ങ് ഡാർക്ക് കളറും കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് എപ്പോഴും ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിനൊരു ഗോൾഡൻ കളർ മതി, തീയലിൻ്റെയൊക്കെ പോലെ ഒത്തിരി ഡാർക്ക് ആക്കണ്ട. ഒരു ഗോൾഡൻ കളർ ആകുന്ന വരെ ഒന്ന് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്താൽ മതി. ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഒന്നുകിൽ ഫ്ലെയിം നല്ല ലോ ആക്കിയിട്ട് അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്തിട്ടും കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് ചേർക്കണം. ആദ്യം നമുക്കിതിൽ 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കും, കൊറിയാൻഡർ പൗഡർ. ഇത് 2.5 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ സ്പൈസി ആക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടി, റെഡ് ചില്ലി പൗഡറും 2.5 ടീസ്പൂൺ. ഇതിപ്പം കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്, കാരണം നമ്മൾ പെപ്പറും കൂടെ ചേർക്കുന്നതുകൊണ്ട് ഒത്തിരി സ്പൈസി ആവാതിരിക്കാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മേഥി പൗഡർ, ഉലുവാട പൊടിയാണ്, അതും കൂടി ചേർത്തിട്ട് ഇതൊന്നും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഈ സ്റ്റേജിൽ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്തിട്ട് ഇതൊരു മിക്സിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. മിക്സിയുടെ ചട്നിയൊക്കെ അരയ്ക്കുന്ന ജാറിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് ആദ്യം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതിനുശേഷം നമ്മളിത് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. പിന്നെ ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ടൊമാറ്റോസും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ടൊരു മൺചട്ടിയിൽ, ഒരു മഡ് പോട്ടിൽ ആണ് നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. ഈ മൺചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 1/2 വലിയ ഉള്ളി, നമ്മളുടെ സവോള ഒന്ന് അരിഞ്ഞതും കൂടെ ചേർത്ത്, നമ്മൾ പച്ചമുളകോ അല്ലെങ്കിൽ ഇതിലിപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്നത് സാമ്പാറിലിടുന്ന മുളകാണ്, അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഈ വഴറ്റുന്ന നേരത്ത് എപ്പോഴും ഒന്ന് സ്റ്റിർ ചെയ്ത് ഇളക്കിയിട്ട് ഒരു ചെറിയൊരു ഗോൾഡൻ നിറം ആകുന്നവരെ മതി, ഒത്തിരി ബ്രൗൺ ആവണ്ട. എന്നിട്ട് ഇതിനോടൊപ്പം നമുക്ക് ആ ടൊമാറ്റോസ്, ഇത് 3 ചെറിയ ടൊമാറ്റോസാണ്, ഇല്ലെങ്കിൽ 2 ടൊമാറ്റോ ആയാലും മതിയാകും വലുതാണെങ്കിൽ, അതും കൂടെ ചേർത്തിട്ട് കുറച്ച് കറി ലീവ്സ്, കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് വീണ്ടും നല്ലതായിട്ട് ഇതൊന്ന് സോഫ്റ്റ് ആവുന്നവരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഇതൊന്ന് സോഫ്റ്റായി കിട്ടുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കോക്കനട്ട് പേസ്റ്റ്, കുരുമുളകിട്ട കോക്കനട്ട് പേസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മളൊരു 1/2 ലെമൺ സൈസ്, ഒരു പകുതി നാരങ്ങയുടെയൊക്കെ ഒരു വലിപ്പത്തിൽ പുളിയെടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞ് വെള്ളം ചേർത്ത് പിഴിഞ്ഞതും കൂടി ഈ ഒരു അരപ്പിൻ്റെ കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിക്കണം. പിന്നെ ആ മിക്സി ഒന്ന് കഴുകിയിട്ട് നല്ല വെള്ളം വെച്ചിട്ട് ആ ഒരു വെള്ളം കൂടെ ചേർത്താൽ ഈ കറിക്ക് കുറച്ച് ഗ്രേവി കിട്ടും. പിന്നെ വെള്ളം കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഇതിൻ്റെ കൂടെ ഈ സ്റ്റേജിൽ നമുക്ക് ചേർക്കാവുന്നതാണ്. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ കറി നല്ലതായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഈ ഒരു ഗ്രേവി നല്ലൊരു മണവും നല്ല ടേസ്റ്റുമാണ്, വെച്ചാൽ ഈ കുരുമുളകിൻ്റെ ആ ഒരു പ്രത്യേക ഫ്ലേവറും മണവും ഇതിന് കിട്ടും. പിന്നെ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ഗ്രേവി തിളക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഈ ഗ്രേവി വെച്ചിട്ട് ഏത് ടൈപ്പ് ഫിഷും കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഫ്ലഷ് കൂടുതലുള്ള ഒരു വലിയ ഫിഷല്ല, ഇതൊരു ചെറിയ തരം ഫിഷാണ്. അതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് നല്ലതായിട്ട് ഉപ്പും വിനീഗറും ഉപയോഗിച്ചൊന്ന് ക്ലീൻ ചെയ്ത്
വൃത്തിയാക്കിയ ഒരു ഫിഷാണ് ഞാനിതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ ഒരു കറി നന്നായിട്ട് ഗ്രേവി തിളച്ചതിന് ശേഷം മാത്രമേ ഫിഷ് ഇട്ട് കൊടുക്കാവുള്ളൂ. അന്നേരം ഇതെല്ലാം നന്നായിട്ട് ആ ഫിഷിൻ്റെ പീസസിൽ നല്ലതായിട്ട് ഈ ഒരു എരിവൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ ആ കറിയുടെ ആ ഒരു ഗ്രേവി നല്ല തിളച്ച് കിട്ടിയിട്ടുണ്ട്. സൈഡിൽ നോക്കുമ്പോൾ നല്ല ബബിൾസായിട്ട് വരുന്നുണ്ട്. ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഫിഷ് പീസസ് ഒന്ന് ജെൻറ്റിലായിട്ട് ഒന്ന് സ്പ്രെഡായി ആക്കി കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ഗ്രേവി ഒന്ന് ചുറ്റിനുമാക്കി നന്നായിട്ടൊന്ന് മൂടിയതിന് ശേഷം നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇതൊന്ന് ഈ ഫിഷ് ഈ ഗ്രേവിയിൽ കിടന്ന് നന്നായിട്ട് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ കറി ഏകദേശം ആയി കാണണം. നമുക്ക് ചെറുതായിട്ടൊന്ന് ജെൻറ്റിലായിട്ട് ഒന്ന് ഇളക്കി നോക്കിയാൽ അറിയാം പീസസൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടോയെന്ന്. ഇപ്പോൾ കറി നല്ല കുക്കായി എന്ന് മനസ്സിലാവുമ്പോൾ നമുക്ക് വേറൊരു തടുക്ക പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് രണ്ടോ മൂന്നോ ചെറിയ ഉള്ളി അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞത് ഒന്ന് വരട്ടിയെടുക്കണം. നല്ല മൊരിയുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. അതിൻ്റെ കൂടെ നമ്മൾ കറി ലീവ്സും കൂടെ ചേർക്കുന്നുണ്ട്. ഈ കറിയിലോട്ട് താളിച്ച് ചേർക്കാൻ വേണ്ടിയാണ്. ഈ ഉള്ളി ഒന്ന് നല്ല മൂപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിൽ തന്നെ കറി ലീവ്സും കൂടെ ചേർത്ത് ഈ വെളിച്ചെണ്ണയും ഉള്ളിയും കറി ലീവ്സും കൂടെ ഈ മീൻ കറിയിൽ ചേർക്കുമ്പോൾ നല്ല പ്രത്യേക തരം ഒരു ഫ്ലേവർ കിട്ടും. ഉള്ളി നല്ല ഒന്ന് ബ്രൗണിഷ് ആയിട്ടുണ്ട്. അന്നേരം സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു താളിക്കുന്നത് ഫിഷ് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത ഉടനെ നമുക്ക് ഈ കറി അങ്ങ് മൂടി വെച്ച് ഫ്ലേവർ ലോക്കായാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ മൂടി വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കുറച്ചൊരു സ്റ്റീം വെളിയിൽ പോകുന്ന പോലെ തന്നെ മൂടി വയ്ക്കണം. അല്ലെങ്കിൽ ഇത് സ്റ്റീം ഇതിൽ ഇട്ടിട്ട് കറി ഒന്ന് പഴകിയതുപോലെ ആയിപ്പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്കിത് തുറന്ന് നോക്കുമ്പോൾ അറിയാം നല്ല ടേസ്റ്റും നല്ല ഭംഗിയുമാണ് ഈ കറി കാണാനായിട്ട്. ഈ പീസസിലെല്ലാം നന്നായിട്ട് അരപ്പും ഈ പെപ്പറിൻ്റെ ഫ്ലേവറും ഒക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ടാകും. നമുക്കിതൊന്ന് സെർവ് ചെയ്തെടുത്ത് നോക്കാം. ഈ കറി നമുക്ക് റൈസിൻ്റെ കൂടെയും വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ അപ്പം ഉണ്ടാക്കുമ്പോഴും പുട്ട് പിന്നെ പലഹാരം പൊറോട്ടാസും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാവുന്ന വളരെ ഫ്ലേവർഫുള്ളായിട്ടുള്ളൊരു കറിയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് തരണം. കണ്ടോളൂ, വളരെ നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് കറിയാണ്. എല്ലാവരും ഈ ഫിഷ് കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരണം. Thanks for watching.